അതിശക്തന്മാരായ ദൈവദാസന്മാർ ഇറങ്ങുന്ന മീറ്റിങ്ങുകൾ ഇതല്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യം ആത്മാവിൽ എനിക്ക് പറയേണ്ടതുകൊണ്ട് ഞാൻ വരിക. ഈ ലവോദിക്ക സഭ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടമാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം തുടങ്ങി കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി പുനരാഗമനം വരെയുള്ള സഭാ കാലഘട്ടത്തെ ഏഴായിട്ട് തിരിച്ചിട്ടെഴുതിയ ദൂതാണ് ആ ഏഴ് ദൂത്, സഭയുടെ ദൂത്. അവത്തിലെ അവസാന കാലഘട്ടം എന്ന് പറയുന്നതാണ് ലവോദിക്ക കാലഘട്ടം. നമ്മൾ നിൽക്കുന്നത് ലവോദിക്ക കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലെ സഭയുടെ പ്രത്യേകതയാണ് ഈ സഭയ്ക്കകത്ത് മൂന്ന് ഗ്രൂപ്പുണ്ട്. ബേഥൽ ചർച്ചിനകത്തല്ല, ഈ കാലഘട്ടത്തിലെ സഭകളിൽ എത്ര ഉണ്ട്? മൂന്ന് ഗ്രൂപ്പുണ്ട്. ഒന്ന് ശീതവാൻ, രണ്ട് ഉഷ്ണവാൻ, മറ്റൊന്ന്. ബാക്കി ഒരു കാലഘട്ടത്തിൽ മൂന്നാമത്തെ ഗ്രൂപ്പില്ല. ബാക്കി എല്ലാ കാലഘട്ടത്തിലും ഒന്നുകിൽ മാനസാന്തരപ്പെട്ടവൻ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവൻ, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ. വീഴ്ച വന്ന ഒരു ഗ്രൂപ്പും മാനസാന്തരപ്പെട്ട ഒരു ഗ്രൂപ്പും. പക്ഷെ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ എന്തോന്നു, മൂന്ന് ഗ്രൂപ്പ് വന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പെട്ടെന്ന് പറയാം, നമുക്ക് നമ്മുടെ ദൂത് അവിടെ അല്ലല്ലോ, അതുകൊണ്ടാണ്. ഒന്ന് സ്തോത്രം. ഒന്ന് ആത്മീകമായി തണുത്തു പോയവൻ, മുരടിച്ചു പോയവൻ, അത് ശീതവാൻ. മറ്റൊന്ന് ദൈവത്തോട് ബന്ധം വേണമെന്ന് പറഞ്ഞ് കൊതിച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പ്, അത് ഉഷ്ണവാന്മാർ. മൂന്നാമത്തെ ഗ്രൂപ്പ് അഭിനയിക്കുന്ന പുള്ളികൾ. കർത്താവിൻ്റെ ദാസം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പോലെ മൈക്ക് കിട്ടി, അവർ ഭയങ്കര വിശുദ്ധി പ്രസംഗിക്കും, ഭയങ്കര പരിപാടിയാണ്. പക്ഷേ ആ പ്രസംഗവും അവരുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ല. ചർച്ച് ഹോളിലെ പാ കണ്ട തുള്ളി പായുടെ പത്ത് ദിവസം അവിടെ ഇരുത്താങ്കിൽ ആ പാ കീറും, അതുപോലെ തുള്ളു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയ ആ തുള്ളലുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്റർനാഷണൽ അന്യഭാഷ പറയും, പക്ഷേ ഈ അന്യഭാഷയുടെ സ്വഭാവവുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല. സ്തോത്രം. അവർ യേശുവിന്റെ കൂടാണെന്ന് അയ്യോ, അവർ കൈ തരുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരവാ. പക്ഷേ യേശു എന്ന് പറയുന്നതിന്റെ ഏപോലും അടുക്കലില്ല. പേരില്ലാരാ അവർ. ചിലപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, പാനലിനകത്ത് കാണും, ഇലക്ഷനിൻ്റെ അകത്ത് അവർ ഫ്രണ്ടിലായിരിക്കും. അവർക്ക് സ്വാധീനം കൂടുതലാണ്. അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോടല്ലേ ദൂത് പറയണ്ടേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വിടും. സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞത് കേട്ടോ, ഞാൻ വരും, അതിന് മാറ്റില്ല. ഇവനെ പക്ഷെ ഞാൻ തുപ്പിക്കളയും. മാനസാന്തരപ്പെടാൻ പോലും അവന് സാധ്യതയില്ല. ബാക്കി ഒല്ലോടത്ത് എല്ലാവർക്കും മാനസാന്തരപ്പെടാൻ ചാൻസ് കൊടുത്തു, ഈ ഗ്രൂപ്പിന് മാനസാന്തരപ്പെടാൻ പോലും ചാൻസ് ഇല്ല. എഴുതി വെച്ചോണം, ഈ കാലഘട്ടത്തിലെ ചിലതിന് മാനസാന്തരപ്പെടാൻ എൻ്റെ ദൈവം ചാൻസ് കൊടുക്കത്തില്ല. പിടികിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തെ ആസ്വദിക്കുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചിട്ടും ദൈവദാസന്മാർ ദൂത് പറഞ്ഞിട്ടും ഓ ദൈവത്തിൻ്റെ ഓ വേലയിൽ നിൽക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന അഭിഷക്തന്മാർ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞിട്ടും അതിന് വില കൊടുക്കാതെ അതിനെ ധിക്കരിച്ച് നടക്കുന്ന ചിലതിനെ നോക്കി സ്വർഗത്തിലെ അപ്പച്ചൻ പറയുന്നത്, ഞാൻ അവനെ ഒരു തുപ്പലെടുത്ത് തുപ്പിക്കളയുന്നത് പോലെ എടുത്ത് കളയുമെന്നാണ്.